ഏട്ടന്റെ കല്യാണമാണ് എന്നുള്ളത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇന്നലെ വരെ അടി ഉണ്ടാക്കി തല്ലി പിടിച്ച് കിടന്ന് ആള് നാളെ കല്യാണം കഴിക്കാൻ പോകാന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അതാണ് പിന്നെ ഞങ്ങള് വീട്ടില് രണ്ട് ആൺകുട്ടികളാണ്. അപ്പോ ആദ്യമായിട്ട് എനിക്കൊരു ചേച്ചീനെ കിട്ടാൻ പോവാണ്. അപ്പൊ അതിന്റെ സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമ്മുടെ കല്യാണത്തിന് ശേഷം ആദ്യത്തെ കല്യാണമാണ്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കല്യാണം അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ നാളെ ഒരു മോള് വരാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഒന്നാമത് എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് ആൺകുട്ടികളായത് കൊണ്ടോ എന്താ പറയില്ല, പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ആൺകുട്ടികളെ ഇഷ്ടമില്ലാന്നല്ല, പക്ഷെ ഒരു അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി തന്നെ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു മോളെ തന്നെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ട്രഡീഷണൽ ടൈപ്പ് ഒരു മാരേജ് ഫംഗ്ഷൻ വേണം. അത് നാട്ടിൽ തന്നെ വെച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഞാൻ എല്ലാം വളരെ സ്നേഹം. നീരജിനും വളരെ കാര്യമുള്ള കാര്യമായിരുന്നു. പിന്നെ ഞങ്ങളെ തറവാട്ടിലാകുമ്പോഴും അതെന്തുകൊണ്ടും നമുക്ക് വളരെ അവിടെയും കൂടി അത് എന്നോട് പറ്റുന്ന ഒരു ഞങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വേളിച്ചടങ്ങോട് കൂടി തന്നെ ആവാം എന്ന് തീരുമാനിച്ചു. നീരജിൻ്റെ അധികം വളരെ സ്നേഹം കൗതുകമുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം പല സ്ഥലത്ത് വെച്ച് നടത്തുന്നതിൻ്റെ കുറച്ച് പരിഭ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭംഗിയായിട്ടെല്ലാം നടത്താൻ പറ്റുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ
പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അതെ, ആ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ഇഷ്ടത്തിലാവുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ പ്ലസ് വണ്ണിൻ്റെ റെക്കോർഡൊക്കെ വരച്ചു തന്നത് ദീപ്തി ചേച്ചിയാണ്. ആ സമയത്ത് ഏട്ടനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ എനിക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി, ഇത് എന്തോ പന്തി കേടുണ്ടല്ലോ. പൊതുവെ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു ആശങ്കയുണ്ടാവും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ എന്താ പറയുക, തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്താ പറയുക, ഉറപ്പായിട്ട് കല്യാണം കഴിച്ച് അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. വളരെ പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീരജിനെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളത്, അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട്. അപ്പൊ എല്ലാം കൊണ്ടും പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദീപ്തിനെ. നീരജിനെ ഏറ്റവും യോജിക്കുന്ന ഒരു കുട്ടിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ദീപ്തിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ദീപ്തി ചേച്ചി ഇപ്പൊ എന്താ പറയാ, നമ്മളുടെ ഓൾറെഡി ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെ ആയി മാറിക്കഴിഞ്ഞു. അവര് കല്യാണം കഴിഞ്ഞ് ദീപ്തി ചേച്ചി വീട്ടിൽ വന്നാൽ തന്നെ പുതിയൊരാൾ വീട്ടിൽ വരുന്നൊരു യാതൊരു വിധ ഫീലിംഗും ഇല്ല. ഓൾറെഡി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ളൂ. വീട്ടിലെ ആളുടെ എണ്ണം കൂടുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. मेरा दिल आखिरी दफा अब मैं
मैं साथ जो नहीं मेरे सिवा तेरा हाथ कौन छू रहा अब मैं साथ जो नहीं तेरे बिना मेरा हाथ खाम खा ढूंढता तुम Cause darling, I'm not your soul.